ഉപ്പളപതി വെങ്കട സത്യനാരായണ പ്രഭാസ് രാജു. സിമ്പിളാക്കി പറഞ്ഞാൽ ബാഹുബലിയിലൂടെ നമ്മളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച നടന വിസ്മയം പ്രഭാസ്. അയാൾ തെലുങ്കിന്റെ മാത്രമല്ല ഇന്ത്യയുടെയാണെന്ന് സിനിമാ പ്രേമികൾ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. അത്രമേൽ അയാൾ നമ്മളെ ആനന്ദിപ്പിച്ചു. ശിവകുമാരിയുടെയും തെലുങ്ക് സംവിധായകനും നിർമ്മാതാവുമായ ഉപ്പളപതി സൂര്യനാരായണ രാജുവിന്റെയും ഇളയ മകനായാണ് പ്രഭാസിന്റെ ജനനം. പരാജയങ്ങളിലൂടെ മാത്രമേ വിജയത്തിലേക്കെത്താൻ സാധിക്കൂ എന്ന് വരച്ചു കാട്ടുന്ന മനോഹരമായ ജീവിതകഥയാണ് പ്രഭാസിന് പറയാനുള്ളത്. 2002 ഈശ്വർ എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്ക് സിനിമയിലെ അരങ്ങേറ്റം. ആദ്യ സിനിമ ദയനീയമായി പരാജയപ്പെട്ടു. 2003 രഘുവേന്ദ്രക്കും പ്രേക്ഷകർക്കിടയിൽ മതിപ്പുളവാക്കാനായില്ല. അടുത്ത വർഷമെത്തിയ വർഷം എന്ന സിനിമയിൽ തൃശയോടൊപ്പം ഒന്നിച്ചപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റായി. തെലുങ്കിലെ ഒരു പുത്തൻ താരോദയമെന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു. വർഷത്തിന്റെ വിജയത്തിനു ശേഷം ഏറെ പ്രതീക്ഷകളുമായി അതേ വർഷം തന്നെ എത്തിയ അടവിരാംഡു പ്രതീക്ഷകൾക്കൊത്തുയർന്നില്ല. സിനിമ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു. 2005 പ്രഭാസ് SS രാജമൗലിയുടെ ഛത്രപതി എന്ന സിനിമയിൽ അഭിനയിച്ചു. സിനിമ 100 ദിവസത്തിലധികം ഓടി. അഭിനയം പ്രശംസിക്കപ്പെട്ടു. അങ്ങനെ കരിയറിലെ രണ്ടാമത്തെ വിജയവും കൈക്കലാക്കി. 2006 പൗർണമി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. പിന്നീട് യോഗി, 2009 മുന്ന എന്നീ ചിത്രങ്ങൾ ശരാശരി വിജയം നേടി. അടുത്ത വർഷങ്ങളിലെത്തിയ ബില്ല, ഏക് നിരഞ്ജൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ഈ രണ്ട് സിനിമകളും അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചു. ഫിലിംഫെയർ അവാർഡിന് നോമിനേഷൻ നേടി. പിന്നീടെത്തിയ ഡാർലിംഗും 12 റിബലും പ്രഭാസ് വിജയ് സിനിമകളിൽ എഴുതി ചേർത്തു. മിർച്ചി, 2015 ബാഹുബലി ദി ബിഗിനിങ് എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്ററായി. ബാഹുബലിയിലെ അഭിനയം വാക്കുകൾക്ക് അതീതമായിരുന്നു. സിനിമയിലെ ഇരട്ട വേഷങ്ങളിൽ ശാരീരികമായി മാത്രമല്ല മാനസികമായും അയാൾ ആ സിനിമയെ എതിരേറ്റു. ആ വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രമായി മാറി. 2017 ബാഹുബലിയുടെ രണ്ടാം പതിപ്പിലൂടെ കരുത്തുറ്റ വേഷങ്ങൾ ചെയ്ത് അഭിനയം തനിക്ക് ഭാരിച്ച ജോലിയല്ലെന്ന് അയാൾ വ്യക്തമാക്കി. സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഇടം നേടി. പിന്നീടെത്തിയ സാഹോയുമെല്ലാം അയാളുടെ അഭിനയ മികവിനെ തുറന്നുകാട്ടി. ഇനിയും ഈ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.